നമസ്കാരം. തീരുമാനം കലക്കി. നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. അല്ല, നിങ്ങൾക്ക് എന്താ സ്വപ്നഭൂമിയായിട്ട് ബന്ധം? അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ക്ഷണിക്കാ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നവർ ആ സ്വപ്നഭൂമിക്കാര്. സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്നുവർഗങ്ങളും ചികിത്സാരീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട്. സൈരന്ധ്രയിൽ അണകെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്ന ഒരു കേസുണ്ടായിരുന്നു. അതിലിവർ തോറ്റു. അതുകൊണ്ടാ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത്. അവർക്ക് തെറ്റുപറ്റിയില്ല, റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു. സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. പണം അവർക്കൊരു പ്രശ്നമേ അല്ല. ദേ ആർ റിച്ച്, വെരി റിച്ച്. കുഴിയെടുത്ത് കഴക്കോലാർക്കണം. ആ പിടിച്ച് പൊക്ക് കൃഷ്ണ. ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചോട്ടെ. പ്രദീപേ, എന്താ കൂലിയില്ലാത്ത ജോലി എവിടെ ഉള്ളൂ? അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഇറക്കിയാ മതി. ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു. എന്തേ ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ. എന്തോ ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ പേടിപ്പിക്കാൻ നടക്കുന്നു? ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ. പേരുകൾ തന്നെ കേട്ടില്ലേ? രാജമാണിക്യം, മല്ലിയണ്ണൻ, പവനയ്യ, ഭുവനയ്യ, രാജവേമ്പാല, പാമ്പാണേ, ഭുവനപ്പൻ, ദേവയാനി. ദേവയാനിക്ക് എന്താ കുഴപ്പം? അല്ല, ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു. അവരാരാ? അതോ അത് സുമംഗലിയക്കനാ. സുമംഗലിയോ? ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത്. അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം? ഏയ്, ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നല്ല പേര്, എത്ര നല്ല ആള്. എന്നിട്ട് സുമംഗലിയക്കനെ കുറിച്ച് പറ. അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ. അതാ ഇവിടുത്തെ രീതി, വിലക്ക്. ആരും അടുത്തു പോകാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയതോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല. അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞു ഓടിച്ചോണം. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അപ്പം ദേവയാനി ഒന്നും കൊടുക്കൂലേ? ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി. എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും. പക്ഷേ എറിയണത് അത്രയും പേരക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം ചെയ്തുതരാം. ഇപ്പൊ ആവശ്യമില്ല, ആവശ്യമുള്ളവർ ടെലിഗ്രാം ചെയ്യാ, അപ്പൊ വന്നാ മതി. ഇപ്പൊ പോയിക്കപ്പം വിളിക്കണ വീട്ടിലേക്ക് വേഗം ചെല്ലാൻ. ചെല്ലമ്മാളിന്റെ മകന്റെ ദേഹത്ത് തളച്ചെന്ന് വീണ് പൊള്ളി, വേഗം വരൂ. നല്ല ദേഷ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനം മാറ്റി കിണർ കുഴിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്, എല്ലാരും കൂടെ അനുഭവിച്ചോ? മറിക്കേ
നീ അവിടെ പോകുന്ന, നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ആ ശരി ശരി, ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട്, അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം. പറഞ്ഞേരെ. എവിടെ? ആര്? ഞങ്ങള് തുടക്കത്തിൽ ഒരല അനങ്ങിയ വഴക്കമായിട്ട് വരുവായിരുന്നു സ്വപ്നഭൂമിക്കാര്. ഇപ്പോ 8-10 ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവാ. ഇനി വെള്ളം കിട്ടണമെങ്കില് സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരൂ. ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ സുമംഗലേക്കന്. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയില് വേണേല് ആരും അറിയാതെ അന്ത്യം ഉറങ്ങാം. അത്താഴം മിച്ചം വല്ലതും ഉണ്ടെങ്കില് അതും കഴിക്കാം. സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ 2 വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയ ഈ സുമംഗലി. ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ. ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു. എല്ലാ വീടും അവളുടെ വീടായിരുന്നു. എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ആ ഇടയ്ക്കാണ് പത്രപ്രവർത്തനമൊന്നും പടം പിടുത്തു എന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഒരാൾ ഇവിടെ എത്തിയത്. ഒരു അച്യുതം കുട്ടി. നാട്ടുകൂട്ടം അയാൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമംഗലിയായിരുന്നു. അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് പടങ്ങൾ എടുത്തും എടുപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറിയിറങ്ങി നടന്നു. ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നതത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു. നാട്ടുകൂട്ടം അയാൾക്ക് വിലക്ക് കൽപ്പിച്ചു. ആരും അയാളെ കണ്ടുപോകരുതെന്ന് ശാസനയും. സത്യത്തിൽ അയാളൊരു കാപട്യക്കാരനായിരുന്നു. അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അറുതിയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു. സുമംഗലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രഹസ്യങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആണിന് മാത്രമുള്ളതാ. മറ്റു ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല. ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്നൊരു വൈശാഖ രാത്രിയിൽ ധ്യാനപുരയുടെ മറവിൽ രഹസ്യമായി സന്ധിച്ച സുമംഗലിയെയും അച്യുതംകുട്ടിയെയും നാട്ടുകാർ പിടികൂടി. അയാളെങ്ങനെയോ രക്ഷപ്പെട്ടു. സുമംഗലിക്ക് ഭ്രഷ്ടുമായി. എന്നുവെച്ചാല് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് പിണ്ടം വെക്കുന്നതിന്റെ വേറൊരു പതിപ്പാ. പക്ഷെ ഇവിടെ ഒരു ഭയങ്കര കർമ്മ. ഭ്രഷ്ട് നടപ്പാക്കുന്നത് ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാത്തന്മാരും തെയ്യത്തെയും കൂടിയാണ്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമമുറ്റത്ത് നിർത്തും. എന്നിട്ടവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലം വെപ്പിക്കും. അത് കഴിഞ്ഞവളെ കത്തിജ്വലിക്കുന്ന ഒരു അഗ്നികുണ്ഡത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തും. 18 സുഗന്ധദ്രവ്യങ്ങളും 18 ദുർഗന്ധദ്രവ്യങ്ങളും ആ അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അതിൽ നിന്നുയരുന്ന പുക കാറ്റത്തങ്ങ് കരിയാത്ത മലയിലെത്തും. ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ഭ്രഷ്ട് കൊണ്ട പെണ്ണുരുത്തി വരുന്നുണ്ടെന്ന്. കുന്തങ്ങളുമായി അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തു നിൽക്കും. കരിയാത്ത മലയ്ക്കരികിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും. അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും. സ്വപ്നഭൂമിക്കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത്
കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവിടെ കരയാത്ത മരയിലേക്ക് കയറ്റിവിടും. കഴിഞ്ഞ 40 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ 3 ഭ്രഷ്ടുകൾ നടന്നിട്ടുണ്ട്. അതിൽ അവസാനത്തേതാണ് സുമംഗലിയുടേത്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രം. പക്ഷെ സമനില തെറ്റിപ്പോയി. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ. അവൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. വേദപുരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയി ഇന്നിപ്പോ പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷി പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു. 14 ദിവസമായിട്ടുള്ള ഒറ്റ ദുശകനങ്ങളും ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പൂമാല പൂനപ്പന്ന് തന്നെ. പൂമാലയിടാൻ വരട്ടെ, ഇപ്പൊ 23 ഓലയായുള്ളു. 45-ാമത്തെ കോല് ആകട്ടെ, അപ്പൊ കാണാം. 45-ാമത്തെ കോലിലാ ചതിയിരിക്കുന്നേ.